തീവ്രവാദം, സ്ത്രീപീഡനം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം നരബലിയും. കേരളം എന്ന കൊച്ചു സംസ്ഥാനം അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായത് ഇങ്ങനെയാണ്. CPM ഭരിക്കുന്ന കേരളം സാക്ഷര കേരളമാണെന്നും മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കണമെന്നും മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞു നടന്നിരുന്നത് ഇനിയും ആവർത്തിച്ചാൽ ജനമത് വച്ചുപൊറുപ്പിക്കില്ല. കാരണം അത്രയേറെ മലയാളക്കരയെ ഞെട്ടിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഇലന്തൂരിൽ സംഭവിച്ച നരബലി. പിടിയിലായതോ CPM സഖയാത്രികൻ, മുഖ്യ ആസൂത്രകനോ അറബ് മാന്ത്രികൻ, കേസ് കൈകാര്യം ചെയ്യുന്നതോ ആളൂർ. സർക്കാരിനെതിരെ ഏറെ വിമർശനം ഉയരുന്ന ഈ സാഹചര്യത്തിൽ പറയാതിരിക്കാനാകില്ല, കേരളത്തിൽ നിന്നും കാണാതായ സ്ത്രീകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ കാണാതായത് 60,000 മുകളിൽ ആളുകളാണെന്നാണ് റിപ്പോർട്ട്. വിവിധ ഇടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണമാണിത്. ഈ വർഷം ഓഗസ്റ്റ് വരെ മാത്രം 7,408 പേരെ കാണാതായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തത് ഇത്രയുമെങ്കിൽ രേഖപ്പെടുത്താതെ പോയ എത്രയോ കണക്കുകൾ ഉണ്ടായിരിക്കുമെന്നതാണ് വിലയിരുത്തൽ. വ്യക്തമായ കണക്കിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലുടനീളം കഴിഞ്ഞ 5 വർഷ കാലയളവിൽ 66,838 പേരെയാണ് കാണാതായിട്ടുള്ളത്. 2019 മാത്രം 12,802 പേരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. ഇതേ വർഷമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാണാതായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കുകളും കണ്ടുകിട്ടിയവരുടെ വിശദാംശങ്ങളും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരത്തിൽ കാണാതായവരെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു കേരളത്തെ നടുക്കിയ ആഭിചാര കൊലകളെ പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തിരോധാനവും ഇപ്പോൾ ദുരൂഹമാവുകയാണ്. പത്തനംതിട്ട ഇലന്തൂർ ആഭിചാര കൊലയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കാണാതായവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുവാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരമോ ഞെട്ടിപ്പിക്കുന്നത്. അറബ് മാന്ത്രികനാണ് മുഖ്യ സൂത്രധാരൻ ഷാഫി. അതുകൊണ്ട് തന്നെ ഇത്തരം കൊലപാതകങ്ങൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.